നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ട് 30 ദിവസമായി. ഇപ്പം ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കി, രണ്ടാമത്തെ കേക്കാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. എല്ലാം നല്ല കറക്റ്റായിട്ട് നല്ല സോക്കായിട്ടിരിക്കുന്നുണ്ട്. അപ്പം ആ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനു മുമ്പിട്ട കേക്ക് പോലെയൊക്കെ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്, കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പം അത് ഇതിന് കാരമലൈസ് ഷുഗർ കാരമലൈസ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം, വേണ്ടാത്തവർക്ക് ചെയ്യേണ്ട. അത് ഞാൻ ചെയ്യുമ്പോൾ പറഞ്ഞു തരാം എങ്ങനെയാണ്. അപ്പം ഞാനിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പം ഞാൻ ഈ കേക്കിന് 200 ഗ്രാം ഷുഗറാണ് എടുക്കുന്നത്, 1 kg കേക്കിന്. അപ്പം ഞാൻ പകുതി കാരമലൈസ് ചെയ്തും പകുതി ബ്രൗൺ ഷുഗറും എടുക്കുന്നത്. അപ്പം കാരമലൈസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഫുൾ ബ്രൗൺ ഷുഗർ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പകുതി നോർമൽ ഷുഗറായിട്ട് പൊടിച്ചെടുക്കാം. പക്ഷേ അതിനെ കഴിഞ്ഞ് എപ്പോഴും ടേസ്റ്റിയും കളറും ഭംഗി കിട്ടുക ഇങ്ങനെ ചെയ്താലായിരിക്കും. അപ്പം ഞാനിപ്പം 100 ഗ്രാം എടുത്തിട്ട് ഒന്ന് കാരമലൈസ് ചെയ്യാൻ പോവാം. അപ്പം അത് കാരമലൈസ് ആയി വരുന്ന സമയം കൊണ്ട് ഞാനിപ്പം ബട്ടർ ഇത് 125 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് 125 to 150 വരെ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹാഫ് ഓയിലും ഹാഫ് ബട്ടറുമായിട്ട് യൂസ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഫുള്ളായിട്ട് 125 ഗ്രാം എടുത്തിട്ടുള്ളത്, അത് 150 വരെ നമുക്ക് ഈ ഒരു കേക്കിന് യൂസ് ചെയ്യാം. അപ്പം ഈ അതിനകത്തേക്ക് ഞാനിപ്പം 100 ഗ്രാം ബ്രൗൺ ഷുഗർ എടുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാൻ പോവാം. ഞാനിതിനകത്ത് ബീറ്റർ ഒന്നും ഉപയോഗിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഇത് ഈ വിസ്ക് വെച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇത് രണ്ടും ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ, നന്നായിട്ടൊന്ന് ചെയ്തിരിക്കുമ്പോൾ, നമ്മൾ ഈ കാരമലൈസ് ചെയ്തെടുത്ത ഈ ഷുഗർ നമുക്കിതിനകത്തേക്ക് ഡയറക്റ്റ് ചൂടൊന്നും ആറാൻ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് മിക്സ് ചെയ്യാം. അപ്പം വളരെ ഈസി ആയിരിക്കും കേക്ക് മിക്സ് ചെയ്തെടുക്കാനും, പിന്നെ കേക്ക് കുറച്ചും കൂടെ നല്ല സോഫ്റ്റും ആയി കിട്ടും. നമ്മൾ ഷുഗർ കാരമലൈസ് തണുത്തത് ഒഴിച്ചെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് വേറെ തണുപ്പിക്കാൻ വേണ്ടി വേറെ ടൈമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ ഷുഗർ കളറ് മാറി, എല്ലാം മെൽറ്റായി. ഇനി ഒന്നും കൂടി ഇച്ചിരി കൂടി ഒന്ന് ഡാർക്ക് ആവണം. നമുക്ക് കേക്കിന് നല്ല കളർ കിട്ടണമെങ്കിൽ കുറച്ച് ഡാർക്ക് ആവണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അതെപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇതൊന്നിങ്ങനെ നന്നായിട്ട് കളറ് മാറി വരുമ്പോൾ ഇതിങ്ങ് പതഞ്ഞ് പൊന്തും. ഈ പതയുന്ന സമയത്താണ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചൂടുവെള്ളമാണ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഷുഗർ ഇത് നല്ലതായിട്ട് ഡാർക്കായി വന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഈ സമയത്ത് ഈ പതഞ്ഞും വരാൻ തുടങ്ങി. ഇപ്പം ഞാൻ ഈ സമയത്ത് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യുന്നുണ്ട്. ഓഫ് ചെയ്തിട്ട് നമുക്ക് കാണാതെ ഇത് ഓഫ് ചെയ്താലും നമുക്ക് കാണാതെ ഇങ്ങനെ നന്നായിട്ടിങ്ങ് പതഞ്ഞു വരും. ഇത് ഈ പതഞ്ഞിങ്ങ് വരുന്ന സമയത്ത് ഇത് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഷുഗർ ഫുള്ള് ഇതേ കളറൊക്കെ മാറി, നല്ല വെള്ളമൊക്കെ ചേർന്ന് നല്ല മിക്സായി, എല്ലാം നല്ല ക്ലിയർ ആയിട്ടിരിക്കുക. ഒരു ഇതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ചൂടങ്ങ് പോയി കഴിയുമ്പോൾ നമുക്കിത് അതിൻ്റെ കൂടെ നമ്മുടെ ബട്ടറിൻ്റെ ബ്രൗൺ ഷുഗറിൻ്റെയും കൂടെ ഒഴിച്ചു കൊടുക്കാം. തിളയ്ക്കുന്ന ചൂട് ഒഴിക്കരുത്, ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നമ്മുടെ ഷുഗർ കാരമലൈസ് ചെയ്തത് നന്നായിട്ട് പിന്നെ ഒന്ന് ഫുള്ളായിട്ട് തണുത്തിട്ടില്ല, ഒരു 5 മിനിറ്റ്സ് അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള തിളച്ച ചൂടങ്ങ് മാറി കഴിഞ്ഞപ്പം ഞാൻ നമ്മൾ ഈ ബട്ടറും ബ്രൗൺ ഷുഗറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ല, അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ബീറ്ററും കൊണ്ട് ബീറ്റ് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇങ്ങനെ സ്പൂണും കൊണ്ടോ വിസ്കും കൊണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് ഇതിനെ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കണം. ഇതേപ്പം നമ്മളിട്ട ബ്രൗൺ ഷുഗറും കാരമലൈസ് ഷുഗറും ബട്ടറും കൂടെ ഒരുവിധം നന്നായിട്ട് ഇത് ബീറ്റായി കിട്ടിയിട്ടുണ്ട് ഇപ്പം. അപ്പം ഇതിനിപ്പോൾ ഇവിടെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത സാധനങ്ങളൊക്കെ എടുക്കാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പോവുക. അപ്പം ഇത് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം ഇത് എത്രയുണ്ടെന്ന്. ഇപ്പം ഞാൻ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അതായത് 200 ഗ്രാം മൈദ. അപ്പം കറക്റ്റ് 200 ഗ്രാം മൈദ ഇതുള്ളത്. ഇപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് അതിന് വേണ്ടി അടുത്ത സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണിത്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1 pinch ഉപ്പ്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന്
അരിച്ചെടുക്കണം. അരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മളിത് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ച് മിക്സ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല, നന്നായി മിക്സായി കിട്ടണം അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇതേ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട്. ഇത് 200 ഗ്രാം മൈദ, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1 പിഞ്ച് ഉപ്പ്, ഇത്രയാണ്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് 3 എഗ്ഗാണ് എടുക്കുന്നത്. അപ്പോൾ 3 എഗ്ഗ് നമുക്ക് ഇതിനകത്തേക്ക് തന്നെ അങ്ങ് പൊട്ടിച്ചിടാം. മൂന്ന് എഗ്ഗ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വനില എസൻസും കൂടെ ഇട്ട് കൊടുക്കുക. ഇട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പം നമ്മുടെ എഗ്ഗും കൂടെ ചേർന്ന് നന്നായിട്ട് ഇത് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് നമ്മുടെ മെയിൻ താരത്തിന് ഇടാൻ പോകുന്നത്. അത് നമുക്ക് ഒന്ന് അളന്നെടുത്തിടണം. ഓപ്പൺ ചെയ്തപ്പോഴേ നല്ല മണം. ഇപ്പോൾ ഇതേ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഇതേ നന്നായിട്ട് മിക്സായിട്ട് ഇത് കണ്ടോ നല്ല കുഴഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട്, വിട്ട് വിട്ട് പോകുന്നുണ്ട്. ആവശ്യത്തിന് വെറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇത് ഞാൻ ഇതിനകത്തേക്ക് 300 ഗ്രാം ആണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഈ സോക്ക് ചെയ്ത് ഇതിനകത്തേക്ക് വെറ്റായിട്ടുള്ള തവിയൊന്നും എടുത്തിടരുത്, നല്ല ഡ്രൈ ആയിട്ടുള്ള നീറ്റ് ആയിട്ടുള്ള തവി മാത്രമേ ഇടാൻ പാടുള്ളൂ. അപ്പം ഞാനിപ്പം 300 ഗ്രാം വെറ്റ് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഞാൻ ഈ 300 ഗ്രാം ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഈ ഡ്രൈ ഫ്രൂട്ട്സ് 200 മുതൽ 300 വരെ നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. 200 മിനിമം ഇടണം ഈ ഒരു കേക്കിന്, എന്നാലാണ് ഒരു നല്ലൊരു റിച്ച് പ്ലം കേക്കായിട്ട് നമുക്കിത് കിട്ടത്തുള്ളൂ. അപ്പം ഞാനിപ്പം 300 ഗ്രാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഫുള്ള് ഇതിലിട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, ഒരുപാട് ഇളക്കൊന്നും വേണ്ട. അപ്പോൾ ഇളക്കുമ്പോൾ തന്നെ ഇതിനകത്തേക്ക് മിക്സ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് നട്ട്സ് ആണ്. അപ്പോൾ ഞാൻ ഇത്രയും കാഷ് നട്ട് എടുത്തിട്ടുണ്ട്, കുറച്ച് ആൽമണ്ട് എടുത്തിട്ടുണ്ട്, കുറച്ച് പിസ്ത ഇത്ര എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് ചോപ്പറിനകത്തേക്ക് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. എടുത്തിട്ട് വേണം ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതേ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് അല്ല ഡ്രൈ നട്ട്സ് എല്ലാം കൂടെ ഇതേ ഒന്ന് ക്രഷായി കിട്ടിയിട്ടുണ്ട്. മുഴുവനോടെ വേണമെങ്കിൽ അങ്ങനെ ഇടാം, പക്ഷേ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇടാനാണ് ഇഷ്ടപ്പെടുന്നത്, കാരണം ടേസ്റ്റ് എല്ലായിടത്ത് നന്നായിട്ട് ചെല്ലും. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. ഇതൊരു 150 ഗ്രാം ഉണ്ട്. ഇതിൻ്റെയും അളവ് കുറയ്ക്കാം, 100 ഗ്രാം മാക്സിമം 100 ഗ്രാം ഒക്കെ ഇട്ടാൽ മതി. 200 ഗ്രാം സോക്ക് ചെയ്ത ഫ്രൂട്ട്സും 100 ഗ്രാം നട്ട്സും കൂടെ ഇട്ടാൽ മതി. അപ്പം ഇതും എല്ലാം കൂടെ നമുക്കിപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മളിടുന്നത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ പോവാം. അപ്പം ഇത് അധികം പൊടിയില്ല, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതെ, അതും മിക്സായി കിട്ടി. ഇപ്പം നമുക്ക് കാണാം, ഇത് കാണുമ്പോൾ എല്ലാം ഇങ്ങനെ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫ്രൂട്ട്സ് നട്ട്സും ഫ്രൂട്ട്സും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇതിപ്പം മൈദേൻ്റെ കൂടെ യോജിച്ച് എല്ലാം ഒരേ ഈക്വൽ ആയിട്ടുണ്ടാകും, ഒരിക്കലും താഴ്ന്നു പോയി താഴെ കിടക്കത്തൊന്നുമില്ല. അപ്പം ഇങ്ങനെ മിക്സ് ചെയ്താൽ അത് വളരെ കറക്റ്റായിരിക്കും. പിന്നെ നമ്മൾ എൻ്റെ കൂടെ ഇടുന്നൊരു സാധനമാണ് നമ്മുടെ സ്പൈസ് പൗഡർ. അത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തപ്പം അതിൻ്റെ കൂടെ ഇട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതിനകത്ത് ഈ ഡ്രൈ ഫ്രൂട്ട്സിനകത്ത് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/2 ടീസ്പൂണും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഈ മിക്സ് ചെയ്ത് ഇതിന് വേണ്ടി മാത്രമാണ് ഞാൻ കുറച്ചിട്ടേക്കുന്നത്, അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ അതിനകത്ത് ഇട്ടിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ ഇടണം. ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്യുമ്പം ഇട്ടിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി ഇടണം. ലാസ്റ്റിൽ നമ്മൾ ഇടാൻ പോകുന്ന സാധനമാണ് നമ്മുടെ ബ്ലൂബെറി ക്രഷ്, അല്ലെങ്കിൽ നമുക്ക് ജാം ഇട്ട് കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഹണി ഇട്ട് കൊടുക്കാം, എന്ത് വേണമെങ്കിലാകാം. അപ്പം ഇതിലേതെങ്കിലും ഒന്ന് 1/2 ടീസ്പൂൺ 1/2 കപ്പ് ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇത് ഇത്ര വേണമെങ്കിൽ ഇടാം, അതിലും കുറയ്ക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. കാൽ കപ്പാണ് എടുത്തത്. ഇനിയിപ്പോൾ ലാസ്റ്റിൽ ഇട്ട ഈ ക്രഷോ ജാമോ ഒന്നും ഇട്ടില്ല എന്ന് ഓർത്തും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ നമ്മുടെ കയ്യിൽ വൈനോ അല്ലെങ്കിൽ റമ്മോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി ഇതിനൊക്കെ പകരം. അപ്പം നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാറ്റർ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന് വേണ്ടിയിട്ട് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേക്ക് ടിന്ന് റെഡി ആക്കണം. അപ്പം ഇതൊരു 2 മിനിറ്റ്സ് ഇങ്ങനെ ഇരിക്കുന്നത് നല്ലതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലാസ്റ്റ് എപ്പോഴും കേക്ക് ടിന്ന് റെഡി ആക്കുന്നത്. അപ്പം ആ സമയത്ത് തന്നെ നമ്മൾ പ്രീഹീറ്റ് ചെയ്യുന്ന സ്റ്റൗ ടോപ്പിലാണെങ്കിൽ അത്, അല്ലെങ്കിൽ അവനാണെങ്കിൽ അത്, ഏതാണെന്ന് വെച്ചാൽ പ്രീഹീറ്റ് ചെയ്യാനും വെക്കാം. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ, ഞാൻ കേക്ക് ടിന്ന് റെഡി ആക്കി എടുക്കാം. അപ്പോൾ ദേ നമ്മുടെ കേക്ക് ടിന്ന് ഞാൻ പാച്ച്മെൻ്റ് പേപ്പറൊക്കെ അകത്ത് വെച്ച് റെഡിയാക്കി. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പം നമ്മുടെ ബാറ്റർ ഇത് ഞാൻ ടിന്നിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 1 kg ഒരു കേക്കാണ് വേണ്ടത്. അപ്പോൾ നമുക്കിത് 1 kg 30 g ഉണ്ട് ഈ ബാറ്ററിൻ്റെ വെയിറ്റ്. ഇത് ബേക്കായി കഴിയുമ്പോൾ നമുക്കിത് 1 kg ആയിട്ട് കിട്ടും. അപ്പം ഇതാണ് നമ്മുടെ 1 kg കേക്കിൻ്റെ ബാറ്റർ. ഇത് നമുക്കിനി ബേക്ക് ചെയ്തെടുക്കണം. ടാപ്പല്ല ചെയ്യണ്ടേ, നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണ്ടേ ഈ പ്ലം കേക്കിൻ്റെ ബാറ്റർ. ടാപ്പ് ചെയ്യുന്നതിന് കഴിഞ്ഞും ഇളക്കി കൊടുത്താലാണ് അത് ലെവലായിട്ട് നന്നായിട്ട് നിൽക്കത്തുള്ളൂ. ഒന്നോ രണ്ടോ ടാപ്പ് ചെയ്താൽ മതി. അപ്പം നമുക്കിഷ്ടമുള്ള പോലെ ഡെക്കറേഷനും കൂടെ ചെയ്യാം. ഞാൻ കുറച്ച് ഇതിൻ്റെ മുകളിലേക്കും കൂടെ ഡ്രൈ ഫ്രൂട്ട് നട്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ വേണമെങ്കിൽ മതി, ഇഷ്ടമുണ്ടെങ്കിൽ മതി. അപ്പം ഞാൻ ഈ 1 kg കേക്ക് ഇപ്പം 180°C 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത അവനിലേക്ക് 170°C ഒരു 1 hour വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 50-55 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് ബേക്കായി കിട്ടും. ആ സമയത്ത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതുവരെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ചെക്ക് ചെയ്യാം, ഒരു 45 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് നോക്കാം പുറത്തുനിന്ന്. മേൽഭാഗം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡാർക്കായി വരുന്നുണ്ടെങ്കിൽ, നമുക്കങ്ങനെ ഫീൽ ആവുകയാണെങ്കിൽ, ആ ഒരു 40-45 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മളതിൻ്റെ മുകളിലേക്ക് ഒരു ഫോയിൽ പേപ്പർ ഈ നമ്മുടെ ബേക്ക് ടിന്നിൻ്റെ ആ മുകളിൽ കറക്റ്റായിട്ട് നിൽക്കാൻ ഭാഗത്തിന് എടുത്ത് അതിനകത്തേക്ക് വെച്ചു കൊടുത്താൽ അത് മേൽഭാഗം നമുക്ക് കരിയില്ല. ചിലപ്പോൾ ചില ഇതിൽ വെക്കുമ്പോൾ ഇങ്ങനെ മേൽഭാഗം ഭയങ്കര ഡാർക്കായിട്ട് വരും. ആ ഡാർക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്യാം. അപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് കാണാൻ നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ കുറേ പേര് OTG സെറ്റിങ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ 2 elements ഓൺ ചെയ്യും. അത് പ്രീഹീറ്റ് ചെയ്യുമ്പം ഓൺ ചെയ്യും, എന്നിട്ട് കൺവെൻഷനും ഓണാക്കും. അങ്ങനെ സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. അത് ആദ്യം പറഞ്ഞ പോലെ പ്രീഹീറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുകയാണ് ചെയ്യുന്നത്. അത് കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി. ഇത് 55 മിനിറ്റ്സ് എടുത്ത് ഈ കേക്ക് റെഡിയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരു 40-45 മിനിറ്റ്സിൻ്റെ ആ സമയത്ത് ഞാൻ ഈ ഫോയിൽ പേപ്പർ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കിങ്ങനെ ഇത് ഈ ഡാർക്കാവാൻ തുടങ്ങിയതെല്ലാം, അല്ലെങ്കിൽ കൂടുതൽ ഡാർക്കായി പോവും. ഇപ്പോൾ കറക്റ്റ് കളറായിട്ടിരിക്കുന്നത് നമ്മളിങ്ങനെ ഈ ഫോയിൽ പേപ്പർ വെച്ച് കൊടുക്കുന്നതുകൊണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തത് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഈ കേക്കിന് എനിക്ക് പുതിയ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ആയിരുന്നു. അതാണെന്ന് തോന്നുന്നു നന്നായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഇത്രയും സാധാരണ പൊട്ടാറില്ല. പൊട്ടിയെന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കാണാൻ ഭംഗിയുണ്ടാവില്ലല്ലോ നമുക്ക്. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഈ കേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം, ഇപ്പം നല്ല ചൂടുണ്ട്. എന്നാലും പോലും നോക്കിയോടുമ്പോൾ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. അപ്പം നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിക്കാറുണ്ട്, കേക്ക് ഉണ്ടാക്കി കൊടുക്കാറൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെങ്ങനെയാണ് ഈ പ്ലം കേക്ക് വന്നതെന്നുള്ള സ്റ്റോറിയൊന്നും എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. നമ്മൾ നോക്കാറില്ല, പക്ഷേ അതിന് സ്റ്റോറികളൊക്കെ ഉണ്ട്, കുറേ സ്റ്റോറിയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പ്ലം നമ്മൾ ഫ്രൂട്ട്സ് ഓക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് അത് ഞങ്ങൾ ഈ എൻ മലയാളം എന്ന് പറഞ്ഞിട്ട് ഡിജിറ്റൽ ചാനലുണ്ട്, അതിനകത്ത് നമ്മുടെ ഈ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാറുണ്ട്. ആ ചാനലിൽ പോയി നോക്കിയാൽ ഈ സ്റ്റോറിയോട് കൂടി ഈ വീഡിയോ കാണാം. അപ്പം താല്പര്യമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ എൻ മലയാളം എന്ന് പറഞ്ഞ ചാനലിൽ പോയി യൂട്യൂബ് ചാനലല്ല ഡിജിറ്റൽ ചാനലാണ്. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ പോയി സ്റ്റോറിയൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നമ്മൾ.
നല്ല രസമാണ്. സ്റ്റോറിയൊക്കെ വായിച്ച് അത് മനസ്സിലാക്കുമ്പോൾ നല്ല രസമാണ്. നമുക്ക് കേക്ക് പല പല സ്റ്റോറികളുണ്ട്, അതിനകത്ത് ഒന്ന് രണ്ട് സ്റ്റോറികളൊക്കെ ഞങ്ങൾ കൊടുക്കുന്നത്. ഇനിയുള്ള കേക്കിലും കൊടുക്കാം. ഇനിയും ഞാൻ കേക്കുമായിട്ട് വരുന്നുണ്ട്. ഇത് നല്ലൊരു റിച്ച് പ്ലം കേക്ക് ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിച്ചേക്കുന്നത്. ഇനി ഇതിൻ്റെ വേറൊരു വേർഷനായിട്ട് നെക്സ്റ്റ് അടുത്ത ദിവസം തന്നെ ഞാൻ വരുന്നതായിരിക്കും. അപ്പം ഈ കേക്ക് ഉണ്ടാക്കിയതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ചിലപ്പോൾ എനിക്കെല്ലാം ക്ലിയർ ആയിട്ടൊന്നും പറയാൻ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ഓർക്കില്ല. അപ്പം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരും. പിന്നെ ഇതിനെ ഇപ്പോൾ ഇതൊരു നല്ലൊരു പ്ലം കേക്ക്, നല്ല റിച്ച് പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത്. ഇതിൻ്റെ വേറൊരു വേർഷൻ ഈ സെയിം നമ്മുടെ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടാക്കുന്നത് ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതും അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. ഈ ക്രിസ്മസിന് നല്ലൊരു ടേസ്റ്റി കേക്കാണിത്. അപ്പം ഏറ്റവും ഈസി ആയിട്ട് ഏതാ ഉണ്ടാക്കാൻ പറ്റുന്നത് അതുണ്ടാക്കാം, അത്രേ ഉള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് കേക്കുമായിട്ട് വരുന്നവരെ ബൈ ബൈ.